ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമുക്ക് പെട്ടെന്നൊരു സമയത്ത് ഒരു കറണ്ട് ഷോക്ക് അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ചിട്ട് നമുക്ക് ആ ഒരു കറണ്ട് ഷോക്ക് അടിച്ച് നമുക്ക് ബോധം പോയിട്ട് തിരിച്ച് ബോധം വന്നതിനു ശേഷം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഈ ഒരു ഗേൾസൊക്കെ പറയുന്ന ഫുള്ള് നമ്മുടെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ അതായത് അവർ പുറത്ത് പറയുന്നതല്ല അവർ മനസ്സിൽ ആലോചിക്കുന്ന ഫുള്ള് നമുക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമൊന്നും ആലോചിച്ച് നോക്കുക സോ അതുപോലത്തെ ആ ഒരു ലെവലിൽ വരുന്ന ഒരു സ്റ്റോറി ഉള്ളൊരു സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ വന്നത് സിനിമയുടെ പേര് എന്ന് പറയുന്നത് വാട്ട് വുമൻ വാണ്ട് എന്ന് പറയുന്ന സിനിമയാണ് ടു തൗസൻഡിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആ ഒരു സ്റ്റോറിയിൽ വരുന്നത് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണാണ് അവർ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് ഒന്നും നടക്കാതെ പോകുന്ന സമയത്ത് പുതുതായിട്ട് ആ ഒരു കമ്പനി റൺ ചെയ്ത് കൊണ്ടു വേണ്ടിയിട്ട് ഒരു വമ്മനെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് ആ ഒരു വുമൺ അവർ ജോലിക്ക് വന്നതിന് ശേഷം നമ്മുടെ ഹീറോയുടെ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡൈവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് വയസ്സുള്ള മോൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് പേര് മാറിയും തിരിഞ്ഞുമാണ് നോക്കുന്നത് അതിനുശേഷം ആ ഒരു ഹീറോടെ വൈഫിന് ഒരു കല്യാണം കഴിഞ്ഞു ആ ഒരു കല്ല്യാണത്തിന് നമ്മുടെ ഹീറോ പോയി അറ്റൻഡൊക്കെ ുന്നുണ്ട് അതിനുശേഷം ഈ ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് പുതുതായിട്ട് ഈ ഒരു കമ്പനിയിൽ ആ ഒരു ജോലിക്ക് വന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു വുമൺ ആ ഒരു ഉമൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്താ ഈ ഒരു ബോക്സിൽ ഓരോ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗേൾസ് യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ട് എക്യുമ്മെന്റ്സുകളാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു വുമൻസിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക അവരെന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ അവരെ എന്തൊക്കെയായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അത് ഇമാജിൻ ചെയ്ത് ആലോചിച്ചിട്ട് അത് നാളെ നിങ്ങളൊന്ന് പ്രെസെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഹീറോയും ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് അവർ ബുക്ക് ബോക്സ് എടുത്തുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ചുമ്മാ അങ്ങനെ ഈ ഒരു ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ ഈ ഒരു ഗേൾസിനെ പറ്റിയിട്ടുള്ള ആണ് വരുന്നത് അതേ സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു ബോക്സ് ഒക്കെ എടുത്ത് തീയ്യുന്നുണ്ട് നോക്കിയിട്ട് ആ ഒരു ഗേൾസിൻ്റെ ഒരു അതിനകത്തുണ്ടായിരുന്ന എക്വിമെൻസ് ഒക്കെ എടുത്ത് അങ്ങനെ ധരിക്കുന്ന സമയത്ത് അവരുടെ മകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മകളുടെ ബോയ്ഫ്രണ്ടും വരുന്നുണ്ട് ആ ഒരു സമയത്ത് അവരുടെ മുമ്പിൽ അവൻ നായി പോകുന്നുണ്ട് അത് ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് കത്തിച്ച് ചിത്രീകരിക്കുന്നുണ്ട് അവൻ എന്ത് ആ ഒരു മേക്കപ്പ് ഇടുന്ന സാധനങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് തേക്കുന്നത് കണ്ടിട്ട് സോ അതിനുശേഷം ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോയുടെ ആ ഒരു മകളും ആ ഒരു ബോയ് ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ഹീറോ തന്നെ ഐന്ന് ആയതിനു ശേഷം പക്ഷെ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് തൊട്ട ോലി അണക്കത്തെ ചെറിയ ബോൾ ഒരു സംഭവം ഒരു കുപ്പിക്കാത്തൊരു ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ട് ഇവന്റെ കൈ തട്ടി ആ ഒരു സാധനം തറയിൽ വീഴുന്നുണ്ട് അത് തറയിൽ വീണതിനു ശേഷം നമ്മുടെ ഹീറോ നടന്നു പോകുമ്പോൾ അതിൽ ചവിട്ടി എന്ത് ചെയ്യുന്നുണ്ട് ചറക്കി വന്ന് വീട്ട് ആ ഒരു ഈ ഒരു കുളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇത് വച്ചിരിക്കുമല്ലോ ഒരു ചെറിയൊരു കുളിമു ഈയൊരു എന്താ പറയുക ഈ ഒരു ബാസ്ക്കറ്റോ അങ്ങനെ എന്തോ സംഭവം വെച്ചിരിക്കുമല്ലോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി എസ് ആ അതിനകത്ത് വന്ന് നമ്മുടെ ഹീറോ വീഴുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇലക്ട്രിസി ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ വന്ന് വീണിട്ട് ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്കടിക്കുന്നുണ്ട് ഹീറോയ്ക്ക് അങ്ങനെ ഷോക്ക് അടിച്ചടിച്ചതിന ശേഷം ഹീറോയുടെ ബോധം പോയിട്ട് പിറ്റേന്ന് രാവിലെ ബോധം വരുമ്പോൾ നമ്മുടെ ആ ഒരു ഹീറോയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരു ഉമൻ വന്നിട്ട് ആ ഒരു വുമ്മന്റെ മനസ്സിൽ ആലോചിക്കുന്നതൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ആ ഒരു പെൺകുട്ടി പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവൻ തിരിച്ച് പറയുമ്പോൾ അതൊന്നും അവൾ അവൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം മനസ്സിലാവുന്നത് അതുപോലെ തന്നെ അവളുടെ മനസ്സിൽ അവൾ ആലോചിച്ചാണ് അവൻ ആലോചിച്ചതാണ് പറയുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അതിനുശേഷം പുറത്തു പോകുമ്പോൾ എല്ലാ പെൺകുട്ടികളും ആലോചിക്കുന്ന മൊത്തം എവന് കയറും നിൽക്കുന്നുണ്ട് ഇവനെന്താണ് ചെയ്യുന്നത് എന്നറിയില്ല അതിനുശേഷം തന്നെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അതൊരു ശാപമാണെന്നൊക്കെ വിചാരിച്ചൊരു ഡോക്ടറായിട്ടുള്ള ഒരു ഉമ്മൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഒരു ആദ്യം സംശയിക്കും ആ ഒരു ഇത് വിശ്വസിക്കുന്നില്ല ആ ഒരു ഉമനെ അതുപോലെ തന്നെ വിശ്വസിക്കില്ല ആ ഒരു ഉമ്മൻ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു സൈക്കാട്ടിസ്റ്റിനെ പോയി കാണുന്ന പറയുമ്പോഴത്തേക്ക് അവൾ മനസ്സിൽ ആലോചിക്കുന്ന ഒക്കെ പറയുമ്പോൾ അവൾക്കും അത് സംഭവം വിശ്വാസം വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അടുത്ത് അവൾ പറയുന്ന ഒരു കാര്യം ആ ഒരു സൈക്കാർട്ടിസ്റ്റ് പറയുന്ന ഒരു കാര്യം ഇതൊരു വരമായിട്ട് നീ വെച്ചിരിക്കണം ഇത് ഉള്ളത് തന്നെ വളരെ വലിയ രീതിയിലൊരു വരം തന്നെയാണ് നിങ്ങൾക്ക് നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലോകത്തിലൊരു മന്ത്രിയോ വലിയൊരു സ്റ്റാറോ ആര് വേണമെങ്കിലും ആവാം എന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു സൈക്കാർട്ടിസ്റ്റ് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഹീറോ ഈ ഒരു കമ്പനിയിൽ പോകുന്നതും അവർ പുതുതായിട്ട് വന്നാൽ ഒരു ഉണ്ടല്ലോ ആ കമ്പനി റൂൾ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഒരു ലേഡി ആ ഒരു ലേഡിയുടെ മനസ്സിൽ ആലോചിക്കുന്നതൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ അവിടെ പറഞ്ഞു പറഞ്ഞു അവൻ പ്രസൻറ്റ് ചെയ്ത് അവൻ വലിയ രീതിയിലൊരു വലിയൊരു സ്റ്റാർ ആയിട്ട് മാറുന്നുണ്ട് ആ ഒരു കമ്പനിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ആ ഒരു മകളുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു എന്നുള്ളതും ഹീറോ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഹീറോ അതിൽ നിന്നും ലേൺ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു പുതിയതായിട്ട് ആ ഒരു കമ്പനിയിൽ വന്ന ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു വാട്ട് വുമൺ വാണ്ടെന്ന് പറഞ്ഞ ടു തൗസൻഡിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രം ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അല്പം പോലും ബോർഡിക്കാത്ത രീതിയിൽ വളരെ എൻഗേജഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു സിനിമ മൂവായി പോകുന്നുണ്ട് ആൻഡ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമുക്ക് ആ ഒരു നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ക്യാരക്ടർ നമ്മൾ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അഭിനയം കാഴ്ച വെച്ചിട്ടുള്ളത് അയാളുടെ ആ ഒരു അഭിനയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമ അത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലാതെ ആ ഒരു വേറെ ഏതെങ്കിലും ആ ഒരു ക്യാരക്ടറായിട്ട് വേറെ ഒരാളാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ലായിരുന്നു ആൻഡ് ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫിയോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു ഷോക്ക് അടിക്കുന്ന സീൻസ് ആണെങ്കിലും അതിനുശേഷം നമ്മുടെ ആ ഒരു ഹീറോയുടെ ആ ഒരു അഫിനം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഷോക്ക് അടിച്ച് ബോധം കേട്ട് വീണതിനു ശേഷം എണീച്ച് വരുമ്പോൾ ആ ഒരു ആക്ടിങ് അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു പുറത്തുള്ളവരൊക്കെ ആലോചിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊന്നലോചിച്ച് നോക്കുക അതുപോലൊരു റിയാലി റിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നത്തക്ക രീതിയിൽ അത്രമാത്രം വളരെ റിയാലിറ്റി കൂടി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് നമുക്ക് വളരെ വലിയ രീതിയിലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറാൻ അത് വളരെ കാര്യമായിട്ട് മാറുന്നുണ്ട് ഇതിൻ്റെ ആർട്ടാണെങ്കിലും ഡയറക്ഷൻസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ആവറേജിനും ഒരു പടി മുമ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മികച്ചൊരു അനുഭവം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് സിനിമയുടെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഇതുവരെയും വേറൊരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രഷ്നസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് അതും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് നെഗറ്റീവായിട്ട് എനിക്ക് ഇതിൽ വലിയ കാര്യങ്ങളായിട്ട് എടുത്ത് പറയാനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ബട്ടെങ്കിലും എവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു സിനിമയിലെ ടോട്ടൽ സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പറ്റാത്തൊരു കാര്യമാണ് സോ അങ്ങനത്തെ ഇമാജിനറി ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് അതായത് അതിൻ്റെ ആ ഒരു അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു റിയാലിറ്റി തേടി നമ്മൾ പോകാത്ത രീതിയിൽ ഒരു സിനിമയാണെന്ന് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചിത്രമായിരിക്കും ചിത്രമായിരിക്കുന്നത് ഈ ഒരു സിനിമ ഇതിനുമ്പോൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമ്മിഡിൽ ലീവ് ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മിസ്റ്ററി ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഡ്രാമ ജനലിൽ വരുന്ന ഒരു സിനിമ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വാച്ചബിൾ മൂവിയാണ് ആവറേജ് ജനൽ വരുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഈ ഒരു സിനിമ നമുക്ക് ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ ഇതിനുമ്പോൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ലീവ് ചെയ്യുക ലീവ്യ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ ഗൈസ് അടുത്ത മറ്റൊരു എപ്പിസോഡിലും മറ്റൊരു സിനിമയെ പറ്റി നോക്കുന്നതായിരിക്കും വരുന്നതായിരിക്കും അൻദാൻ ബൈ നസീം സാനിങ് ഓഫ് യു ലവ്യു ആൾ ടേക്ക് ലവ്യു ആൾ